ന്യൂസ് ഓവർ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നു. മകരജ്യോതിക്ക് ഇന്നും വൻ തിരക്ക്. കോയാസ് മായ സുപ്രീം ശരണപാതയിൽ സമർപ്പിക്കുന്നത് ശരണമന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കോയാസ് മായ സുപ്രീം ചന്ദനത്തിരികൾ. ത്രീ ടൈംസ് ബെറ്റർ ഭാരതി സിമെന്റ്. ഭക്തലക്ഷങ്ങൾക്ക് പുണ്യദർശനമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം 6:35 മകരവിളക്ക് തെളിച്ചത്. വിശദവിവരങ്ങളുമായി ബിനോയ് ഇപ്പോൾ സന്നിധാനത്ത് നമ്മോടൊപ്പം ചേരുന്നു. ബിനോയ്, പതിവ് തിരക്ക് ഇത്തവണയും സന്നിധാനത്തുണ്ടായിരുന്നു. ഹർഷൻ, കഴിഞ്ഞ 2 ദിവസം ശബരിമല സന്നിധാനത്ത് തിരക്ക് കുറവായിരുന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മാത്രവുമല്ല, വിവാദങ്ങൾക്കെല്ലാം ഏകദേശം വിരാമമൊട്ടുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടുകൂടി തന്നെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുതാര്യമാകണമെന്ന്. അത്തരത്തിൽ എല്ലാ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ എല്ലാ ക്രമീകരണങ്ങളും വളരെ തൃപ്തികരമായിരുന്നു. ഭക്തജന ലക്ഷങ്ങൾ തന്നെയാണ് മകരജ്യോതിയുടെ പുണ്യദർശനം കഴിഞ്ഞ് സായുജ്യരായി മടങ്ങിയത്. മാത്രവുമല്ല, കേരള പോലീസും അതുപോലെ തന്നെ CIS ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് സേനകൾ ശബരിമല സന്നിധാനത്ത് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. എല്ലാവർക്കും സുഖദർശനം, അതുപോലെ തന്നെ എല്ലാവർക്കും ഭംഗിയായി മകരജ്യോതി കാണാനുള്ള അവസരം ഇതെല്ലാം ഒരുക്കിയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വിലയിരുത്തിയാൽ വളരെ മനോഹരമായ ഒരു മകരജ്യോതി ദർശനം പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് ശബരിമല സന്നിധാനത്ത് പോലീസ് സ്പെഷ്യൽ ഓഫീസറായ K.Chellappan IPS, അദ്ദേഹം നമ്മുടെ ഇപ്പോൾ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി 13-ാം തീയതി ഒരു പ്രത്യേക വിധി പറഞ്ഞിരുന്നു, ശബരിമലയിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം ശബരിമലയുടെ ചുമതല വഹിക്കുന്ന പോലീസ് ഓഫീസറായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിന് ശേഷം പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകിയതിന് ശേഷമായിരുന്നു ഇന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിൽ ഏർപ്പെടുത്തുന്ന പോലീസ് സംവിധാനങ്ങളെല്ലാം. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സാർ, ഹൈക്കോടതി പ്രത്യേകിച്ച് ഒരു അറിയിപ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഉന്നയിച്ചിരുന്നു ശബരിമലയിൽ എന്തെങ്കിലും തന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് കൃത്യമായും ഉത്തരവാദി ഇവിടുത്തെ ചുമതലക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന്. അതിന് എന്തൊക്കെ നടപടികളാണ് എടുത്തിരുന്നത്? കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രത്യേകമായ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് തമ്പടിക്കുന്ന പണ്ടിത്താവളത്തെ ഞങ്ങൾ ഒരു 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ സെക്ഷനിലും ഒരു DYSP നേതൃത്വത്തിൽ 25, 50, 30 ഓരോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ പിൽഗ്രിംസ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് പങ്കെടുത്തു. ഞങ്ങൾക്കിവിടെ ഇവിടെ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ADGP സൗത്ത് സോൺ ശ്രീ P.ChandraSekhar IPS അവർ, അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് എന്നെ പ്രചോദിപ്പിച്ചു. ഞാൻ അതിൻ്റെ ഓഫീസേഴ്സിനോടും ആദ്യം ഇതിൽ തന്നെ ഞാനത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ മകരവിളക്ക് മഹോത്സവം ഭഗവാന്റെ കാരുണ്യത്താൽ യാതൊരു അനിഷ്ട സംഭവങ്ങളില്ലാതെ പര്യവസാനിച്ചു. കഴിഞ്ഞ മകരവിളക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു സംഭവമായിരുന്നു പുല്ലുമേട് ദുരന്തം. ഈ ദുരന്തം കണക്കിലെടുത്ത് പോലീസ് ഒരുക്കിയിരുന്ന എന്തൊക്കെ സംവിധാനങ്ങളായിരുന്നു പുല്ലുമേട്ടിൽ? പുല്ലുമേട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ വ്യക്തമായ ഒരുപാട് പ്രിക്കോഷൻ മെഷർ എടുത്തിരുന്നു. ഇന്നലെയാണെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് അവിടെ സന്ദർശിച്ചിരുന്നു, ബാരിക്കേഡുകൾ നിർമ്മിച്ചു, കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചും ആ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിരുന്നു. അതിൻ്റെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളും ഇവിടെ ഒരു സ്റ്റാമ്പേഡോ അതുപോലെ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് സെഗ്മെൻ്റ് തിരിച്ച് അയ്യപ്പന്മാരെ പറഞ്ഞുവിടാനുള്ള സംവിധാനം ചെയ്തു. ആ കാര്യം ഞങ്ങൾ താഴെ പോലീസുകാർക്ക് വരെ അത് കൃത്യമായിട്ട് ബ്രീഫിങ്ങിലൂടെ അവർക്ക് മനസ്സിലാക്കി, അവരും നേച്ചർ ഓഫ് ഡ്യൂട്ടി മനസ്സിലായി, അവരും ഡ്യൂട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി, അവർ ഹൈക്കോടതിയിൽ ഹൈക്കോടതിക്ക് ശബരിമലയിലുള്ള പ്രത്യേക താല്പര്യം എല്ലാ ഓഫീസർമാരും മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്തു. ഞങ്ങളോട് സഹകരിക്കാമെന്ന RAF, NDRF അതുപോലുള്ള മറ്റ് സെൻട്രൽ ഫോഴ്സുകളും ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണം തന്നു.
നമുക്കിത് വിജയിക്കാൻ സാധിച്ചത്. വിമൽ, ഞാൻ തിരിച്ചുവരാം ഇപ്പോൾ. വിമൽ ജി നാസ് നമ്മോടൊപ്പം പമ്പയിൽ നിന്ന് ചേരുന്നു. വിമൽ, വലിയ തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ തവണത്തെ തിരക്കിൽ നിന്ന് വലിയ കുറവൊന്നും ഉണ്ടായില്ല, കുറവുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരികെ പോകുന്ന ഭക്തരെ കൃത്യമായി നിയന്ത്രിച്ച് തന്നെയാണോ ഇറക്കിവിടുന്നത്? തീർച്ചയായും അർഷൻ, മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്ന ഭക്തരെ വളരെ നിയന്ത്രിച്ച് തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ദേവസ്വം അധികൃതരും വിടുന്നത്. ഇവർക്ക് പോകുന്നതിന് വീട്ടിലെത്തുന്നതിന് വേണ്ടി വിപുലമായ സൗകര്യങ്ങളാണ് KSRTC അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 800 ബസ്സുകളാണ് പ്രത്യേകം അധികമായി ഇവരുടെ വീട്ടിലെത്തുന്നതിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണാം എനിക്ക് പിന്നിൽ ധാരാളം ഭക്തയിനങ്ങൾ. കഴിഞ്ഞ 2-3 ദിവസമായി മകരവിളക്ക് ദർശന പുണ്യം നേടുന്നതിന് വേണ്ടി സന്നിധാനത്തും പരിസരത്തും മകരവിളക്കും മകരജ്യോതിയും ദർശനമാകുന്ന എല്ലാ ഭാഗങ്ങളിലും എത്തിയ ശേഷം ആ ദർശനത്തിന് ശേഷം അവർ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് എനിക്ക് പിന്നിൽ നിൽക്കുന്നത്. ഇവരെല്ലാം തന്നെ വീട് എത്താനുള്ള ശ്രമത്തിലാണ്. ഒരു വലിയ കാര്യമായ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപൂർണ്ണമായ ഒരു തീർത്ഥാടനമായിരുന്നു വിമൽ. കഴിഞ്ഞ തവണത്തെ തിക്കിനും തിരക്കിലും പെട്ടുണ്ടായ കഴിഞ്ഞ തവണത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് തയ്യാറെടുപ്പുകളാണ് ഈ നിലയ്ക്ക് ഈ അയ്യപ്പന്മാർ തിരിച്ചിറങ്ങുന്ന പ്രദേശങ്ങളിൽ ഒരുക്കിയിരുന്നത്? ഹർഷൻ, തീർച്ചയായും അയ്യപ്പന്മാരെ എല്ലാം തന്നെ വളരെ സാവധാനം ഇറങ്ങാനുള്ള ഒരു നിർദ്ദേശം വിവിധ ഭാഷകളിൽ, ഏകദേശം 6 ഭാഷകളിൽ തന്നെ ഈ വിവരങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഈ സന്നിധാനത്തിൻ്റെയും സന്നിധാനം മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത പാതയിലുടനീളം ദേവസ്വം ബോർഡ് അനൗൺസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കൃത്യമായ നിയന്ത്രണങ്ങളും പാലിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ മകരവിളക്ക് ദർശിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ പത്തനംതിട്ടയിലെ ആങ്ങമുഴിയിലും അട്ടത്തോടിലുമടക്കം ഹിൽ ടോപ്പിലടക്കം വളരെ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിരുന്നു. അട്ടത്തോടിലും ആങ്ങമുഴിയിലും അടക്കം റബിൾ ബാരിക്കേഡ്, മുളകൊണ്ടുണ്ടാക്കിയ താൽക്കാലിക ബാരിക്കേഡാണ് പോലീസ് ഒരുക്കിയത്. ഇവിടെ എല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളുമായി പോലീസും അതുപോലെ തന്നെ വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും വനപാലകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളോ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് വളരെ കാര്യക്ഷമമായ, വളരെ സാവധാനവും സമാധാനപൂർണ്ണമായ ഒരു ദർശനത്തിൻ്റെ പ്രക്രിയകൾ പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡിനും മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞെന്ന് വേണം ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ മൊത്തം നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ. ദേവസ്വം മന്ത്രി VS ശിവകുമാർ ഇപ്പോൾ ടെലിഫോണിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ VS ശിവകുമാർ, എന്തായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാം ഭംഗിയായി നടന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങൾ. എന്താണ് അവിടെ നിന്ന് അവിടെ ഇതിനായി നടത്തിയ തയ്യാറെടുപ്പുകളെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഈ പ്രാവശ്യം ഗവൺമെന്റ് വളരെ കാര്യക്ഷമമായിട്ടാണ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത്. ഈ മകരവിളക്കിനോടനുബന്ധിച്ച് തന്നെ അതിലേക്ക് വേണ്ടി സുരക്ഷാ സംവിധാനങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അപകടമൊക്കെ കണക്കിലെടുത്ത് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മകരവിളക്കിന് മുമ്പായി തന്നെ വീണ്ടും ഒരു അവലോകന യോഗം കൂടി അതിനുവേണ്ടുന്ന എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 1600 പോലീസ് സേനാംഗങ്ങളെയാണ് ഇത്തവണ കൂടുതലായി നിയോഗിച്ചു. പുല്ലുമേട് പ്രദേശത്ത് 1000 പോലീസുകാരാണ് ഈ പ്രാവശ്യം വിന്യസിച്ചത്. അതുപോലെ ഇപ്പോ ഈ മകരജ്യോതി ദർശനത്തിന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഡബിൾ ബാരിക്കേഡുകൾ ഇട്ട് അവിടെ പോലീസ് സേനയെ വിന്യസിച്ച് മെഡിക്കൽ സർവീസ്, മെഡിക്കൽ ആംബുലൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി എല്ലാവിധമായ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരുന്നു. പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തും അവിടെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കോട്ടയം അതുപോലെ പത്തനംതിട്ട കളക്ടറേറ്റുകളുമായി ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. എല്ലാ ആശുപത്രികളിലും വളരെ അലർട്ടായി മുഴുവൻ സംവിധാനങ്ങളോടും കൂടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഈ പ്രാവശ്യം നടത്തിയത്. വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഫയർഫോഴ്സ്, വനപാലകർ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. ദേവസ്വം ബോർഡ് കാര്യങ്ങളിലൊക്കെ വളരെ തീർച്ചയായും. ശ്രീ VS ശിവകുമാർ, ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഇത്തവണത്തെ മകരവിളക്ക് ദേവസ്വം ബോർഡിന്റെ ദീപാരാധനയായിരുന്നു. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ എന്തെല്ലാമായിരുന്നു? മകരവിളക്ക് തെളിക്കാൻ നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ഈ അവിടെയുള്ള ഈ ആരാധനാക്രമങ്ങളൊക്കെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് തന്ത്രിയും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്നാണ്. അപ്പോ ദേവസ്വത്തിൽ ജ്യോത്സ്യനുണ്ട്. അതിന്റെ ദിവസം മകരസംക്രമ പൂജ കഴിഞ്ഞുള്ള അടുത്ത വരുന്ന സന്ധ്യയ്ക്കാണ് മകരവിളക്ക്. അതെല്ലാം അവർ തീരുമാനിക്കപ്പെടുന്നത് ആചാരവിധി പ്രകാരമായിട്ടാണ്.
ഈ ഇന്നാണ് മകരവിളക്ക് എന്ന ദേവസ്വമോട് അവര് കഴിഞ്ഞ ഒരു വർഷത്തെ കലണ്ടറിൽ തന്നെ ഇന്നാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ പ്രാവശ്യവും അവിടെ ദീപാരാധന നടത്തുകയുണ്ടായി. അത് ദേവസ്വം ബോർഡ് അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. ഈ ഏറ്റവും ഒടുവിൽ ഇന്ന് മലയരയ സഭ അവിടെ മകരവിളക്ക് തെളിക്കാൻ വേണ്ട ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് കായികമായതിനു വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയില്ലെങ്കിൽ കൂടി ആ നിലയ്ക്ക് അവരുടെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഗവൺമെൻറ് ചീഫ് വിപ്പ് പറഞ്ഞത് അടുത്ത തവണ ഈ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കും അവിടെ ദീപം തെളിയിക്കുക എന്ന്. അത് താൽക്കാലികമായി അവിടെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമായി കണക്കാക്കിയാൽ മതിയോ? ഇവിടെ മലയര സഭ ഗവൺമെന്റിനെ ഒരു നിവേദനം തന്നിരുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നൽകിയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് ദേവസ്വം ബോർഡ് ഗവൺമെന്റ് സെക്രട്ടറി കൊടുത്തിട്ട് ഇതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കണം എന്ന് ഒരു ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി നടപടി സ്വീകരിക്കാൻ വേണ്ടി താഴേക്ക് ആ നടപടി സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിലെ ഒരു കേസ് വന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് അവിടെ ഒരു ശാന്തിക്കാരനോടൊപ്പം പോയി അവിടെ ദീപാരാധന നടത്തും എന്നുള്ളതാണ്. അപ്പൊ അത് ഹൈക്കോടതി അംഗീകരിച്ചു. അപ്പൊ എന്തായിരുന്നാലും അത് ഹൈക്കോടതിയുടെ കൂടെ അറിവോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങൾ നടത്തപ്പെടുന്നത്. എന്തായിരുന്നാലും ഈ കാര്യത്തിൽ മലയാളിമാരുടെ അവകാശം അവര് ഗവൺമെന്റിന് മുന്നിൽ വച്ചിട്ടുണ്ട്. കോടതിയുമായി ബന്ധപ്പെട്ട് നീതിപൂർവകമായ അല്ലെങ്കിൽ നിയമാനുസൃതമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ട സമയം വരുമ്പോൾ എടുക്കുന്നതാണ്. കോടതി ഈ വിഷയത്തിൽ അല്ലെ നിയമപരമായി അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ആദിവാസികൾക്ക് അവിടെ ദീപം തെളിയിക്കാനുള്ള അവസരം ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും കോടതിയുടെ മുന്നിൽ ഒരു പ്രശ്നം വന്ന് കോടതി തീരുമാനമെടുത്ത് അങ്ങനെ വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടോ എങ്കിൽ നിയമപരമായിട്ട് കോടതി പറഞ്ഞാൽ അതനുസരിക്കാൻ ഗവൺമെന്റും ദേവസ്വം ബോർഡും ബാധ്യസ്ഥരാണല്ലോ. ഞാൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരാം, ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം. ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പി സി ജോർജ്, ഇന്ന് താങ്കൾ വ്യക്തമാക്കുകയുണ്ടായി അടുത്ത തവണ അവിടെ ആദിവാസികളായിരിക്കും ദീപം തെളിക്കുക എന്ന്. പക്ഷേ മന്ത്രി പറയുന്നു നിയമപരമായി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം അത് സംഭവിക്കുമെന്ന്. ആ എന്ത് സാഹചര്യത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? എന്നെയൊക്കെ ഒന്ന് പറയാൻ സമ്മതിക്കും ഒരു മിനിറ്റ് കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകളായി ആദിവാസികൾ തെളിച്ചുകൊണ്ടിരുന്ന ദീപുകാണ്. ആ ദീപം തെളിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റുകാർ ഭാവം ആദിവാസികളെ അടിച്ചു ഓടിച്ചുവെച്ച് അത് ഏറ്റെടുത്ത് ദേവസ്വം ബോർഡ് ഇരിക്കുകയാണ്. കോടതിയുടെ സമീപനം വളരെ പ്രസക്തികളാണ്. ബഹുമാനപ്പെടും മന്ത്രിയുടെ ഈ കാര്യങ്ങളും വഴി ഞാൻ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ മന്ത്രി ഞാൻ പറഞ്ഞത് ശരിയാന്ന് സമ്മതിച്ചോളും. അദ്ദേഹത്തോട് ആരും ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇന്ന് ഇടപെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പാവപ്പെട്ട ആദിവാസികൾ ദീപം തെളിക്കാണ്ട് ഫോറസ്റ്റിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. പൂഞ്ഞാറ് നിയമങ്ങളിലാണ് എരുമേരി, മനസ്സിലായില്ലേ? ആയിരക്കണക്കിന് ആദിവാസികൾ കയറാൻ പോവാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഹൈക്കോടതിയും ദേവസ്വം ബോർഡും എതിർക്കുന്ന ദേവസ്വം ഹൈക്കോടതിയുടെ തീരുമാനം വരാത്ത സാഹചര്യം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഇങ്ങനെ കുറച്ച് ദിവസം നിലപാട് ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് പാവപ്പെട്ട ആദിവാസികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആദിവാസികൾ വിശ്വാസപരമായ ആചാരം ഉണങ്ങി. ഇന്ന് അവിടെ ഒരു ലാത്തിച്ചാർജ് ഉണ്ടായി കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആയിരം വിവരക്കേട് ആരെങ്കിലും പറയുമോ? ഞാൻ എന്റെ നിയമനത്തിനായി നടക്കുന്നത്, ഞാൻ അവിടെ ചെല്ലും. പാവപ്പെട്ട ആദിവാസികൾ 300 കൊല്ലത്തിന് മുമ്പ് അവർ ദീപം തെളിച്ചുകൊണ്ട് വ്യക്തമായ തെളിവ് ഉൾപ്പെടെ എന്നെ കാണിച്ചവർ അവരോട് ദീനാനയം കാണിക്കണം, മര്യാദ. ഞാൻ മനുഷ്യനല്ലേ? ഞാൻ എം എൽ എ സ്ഥാനത്തൊക്കെ വലുതാത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്, നീതിയുടെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പ്രശ്നമല്ലേ അത്? അപ്പൊ ആദിവാസികൾ ആണ് ദീപം തെളിച്ചുകൊണ്ടിരുന്നത്, അവിടെ കയറി ഫോറസ്റ്റുകാരനെ അടിച്ചോടിച്ചു ചെയ്യുക, പാവപ്പെട്ട ആദിവാസികൾ കരഞ്ഞുകൊണ്ട് നടക്കുക, ഇത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്, മനസ്സിലായില്ലേ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്ന് പാവപ്പെട്ടവരോട് നീതി ചെയ്യുന്നൊരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിലെ മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശിവകുമാർ. അദ്ദേഹം കാര്യം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്.